Pythagoras theorem, അല്ലെങ്കിൽ Pythagoras property. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു property ആണ് അല്ലേ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വിഷ്വലി നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യാണ്. സ്ക്വയർ വിത്ത് സൈഡ് ബി പ്ലസ് സി. ഓക്കെ, ഇനി ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ആ ട്രയാങ്കിളിന്റെ സൈഡ് എങ്ങനെയാണ്? എ, ബി ആൻഡ് സി. ഓക്കെ, ഇനി ഈ ട്രയാങ്കിൾ ഞാൻ ഈ സ്ക്വയറിലേക്ക് പ്ലേസ് ചെയ്യാണ്. ഓക്കെ, സോ ഇതുപോലത്തെ നാല് ട്രയാങ്കിൾ ഞാൻ ടോട്ടലി പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? എനിക്ക് നാല് ട്രയാങ്കിൾ ഞാൻ ഫോർ സൈഡിൽ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്കൊരു അകത്ത് ട്രയാങ്കിൾ കൊണ്ട് കവർ ചെയ്യാത്ത ഒരു പോർഷൻ കിട്ടി അല്ലേ. അതിൻ്റെ അതെന്താണ്? അതൊരു സ്ക്വയർ ആണ്. ആ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ ആണ് അല്ലേ. ഇനി ഞാൻ ഇതേപോലെ, അതായത് ബി പ്ലസ് സി സൈഡുള്ള ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ എ ബി സി എന്നുള്ള നമ്മൾ കൺസിഡർ ചെയ്ത ആ ട്രയാങ്കിൾ പ്ലേസ് ചെയ്യാണ്. പക്ഷെ ഒരു ഡിഫറെൻ്റ് രീതിയിലാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോഴും എനിക്ക് എന്താണ്? ട്രയാങ്കിൾ കൊണ്ട് കവർ ചെയ്യാത്ത ഒരു പോർഷൻ കിട്ടും അല്ലേ. എന്താണ് അതിൻ്റെ ഏരിയ? എന്താണ്? സി സ്ക്വയർ. ഒരു ട്രയാങ്കിൾ, ഒരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ ഏരിയ സി സ്ക്വയർ ആണ്. മറ്റൊരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബി സ്ക്വയർ ആണ് അല്ലേ. സോ അപ്പം എനിക്ക് ഇവിടെ രണ്ട് സ്ക്വയർ കിട്ടി. ഒന്ന് സി സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയറും ഒന്ന് ബി സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത സ്ക്വയറിൻ്റെ സൈസ് എന്തായിരുന്നു? ബി പ്ലസ് സി ആയിരുന്നു. രണ്ടാമത് കൺസിഡർ ചെയ്ത സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? അതും ബി പ്ലസ് സി ആണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത സ്ക്വയർ സെയിം ആയിരുന്നു അല്ലേ. ഇനി നമ്മൾ അതിലേക്ക് പ്ലേസ് ചെയ്തത് സെയിം ടൈപ്പ് ട്രയാങ്കിൾ ആണ് പ്ലേസ് ചെയ്തത്. നാലെണ്ണം പ്ലേസ് ചെയ്തു, രണ്ടിലും നാലെണ്ണമാണ് പ്ലേസ് ചെയ്തത് അല്ലേ. സോ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ട്രയാങ്കിൾ കൊണ്ട് കവർ ചെയ്യാത്ത ഏരിയ എന്ന് പറയുന്നത് രണ്ട് കേസിലും എന്താണ്? സെയിം ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എ സ്ക്വയർ ആണ് ഫസ്റ്റത്തെ ഏരിയ, ട്രയാങ്കിൾ കൊണ്ട് കവർ ചെയ്യാത്ത ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. രണ്ടാമത്തെ കേസിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് അല്ലേ. ട്രയാങ്കിൾ കൊണ്ട് കവർ ചെയ്യാത്ത ഏരിയ എന്ന് പറയുന്നത് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആയിരിക്കണം അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയാം. സോ ഇതാണ് നമ്മുടെ പൈതഗോറസ് തിയറം പറയുന്നത്. ദാറ്റ് ഇസ് ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ സ്ക്വയർ ഓഫ് ദി ഹൈപ്പർന്യൂസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓൺ ദി ലെഗ്സ്. ദാറ്റ് ഇസ് എ സ്ക്വയർ ഈക്വൽസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. സോ ഈ ഒരു ഐഡിയ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ.